എങ്കിൽ പിന്നെ മൊത്തമായി എഴുതി കൊടുക്കാൻ പറ അവൻ കൊണ്ട് നടന്നോട്ടെ അല്ല അതിപ്പോ ശിവൻ കുഞ്ഞ് ബിസി ആണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കോൺഫറൻസിൽ നിന്ന് സാധാരണ മേനോൻ സാർ പോവാറില്ലല്ലോ അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് എന്താ തന്റെ ഉദ്ദേശം എന്നെ കുളം തോണ്ടിച്ചിറങ്ങുമെന്നാണ് കഴിഞ്ഞ മൂന്ന് വട്ടം കോൺഫറൻസ് അറ്റൻഡ് ചെയ്തില്ല എന്ന് താൻ അറിഞ്ഞു കാര്യം എന്നാ എപ്പോഴാണെന്നൊക്കെ അറിയാതെ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാന് ഇതൊന്നും നമ്മൾ അറിയിക്കാറില്ലേടോ പോവാ കള്ളം പറയുന്നു ഒരു അവസ്ഥയിലൊക്കെ ജീവിച്ച് അവസാന കാലത്ത് കഴിവിട്ട് പോയാൽ നിന്റെ തന്തയും തള്ളയുമില്ല എന്നിട്ടും കാര്യസാധ്യത്തിന് വേണ്ടി അവർ കള്ളം പറഞ്ഞെന്നു മറ്റുള്ളവരുടെ മുമ്പിൽ തല കൊണ്ടു ചെന്നു പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല പിന്നെ നിനക്ക് എവിടുന്ന് കേട്ടിയടാ ഈ തരന്താണ് സ്വഭാവം ഒന്നോർത്തു ഇരിക്കുന്ന കമ്പാണ് മുറിക്കുന്നത് അതിനുള്ള കോടാലി കണ്ണിക്കണ്ടതിന്റെ ഒക്കെ കൈ കൊടുക്കുന്ന ആരാ ആകാശിനുള്ള കയ്യെഴുപും തൊട്ടാകത്ത് നീ അഭിമാനം കൊണ്ട് ഇറങ്ങിയിരിക്ക എന്നെ സേവിക്കാൻ എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആശിക്കുന്ന എന്റെ ശിവനെ കുറിച്ച് അവന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ചെറിയടത്തല്ല അവന് കൊള്ളുന്നത് എനിക്ക് വാക്കിട്ടുണ്ട് അവന് മൂക്കിൽ കഴിവുള്ള കുടുംബത്തിൽ ദരിദ്രനാകുന്ന ഏറ്റവും വലിയതായിരിക്കും അതായിരുന്നു എന്റെ കുട്ടിക്കാലൻ ഈ പ്രപഞ്ചത്തിനൊരതിരുണ്ട് മനസ്സിലെ ആശകൾക്കെതിരുണ്ടോ കാശും കഴിവുമുള്ള എന്റെ വല്യമ്മാവന്റെ മോൾ എന്റെ മുറപ്പെണ്ണ പാർവതി പരസ്പരം ഇഷ്ടമായിരുന്നു അമ്മ പോയി ചോദിച്ചു അവന് ചാറ്റി ഇളക്കിയ അമ്മാവൻ പാർവതിയെ ധനികനായൊരു കച്ചവടക്കാരൻ വിവാഹം കഴിച്ചു അവരുണ്ടായ ഒരേ ഒരു മോന നമ്മൾ ശിവൻ ശിവന്റെ അച്ഛനമ്മ മരിച്ചു ഉടുന്നു വെച്ച് മർദ്ദമില്ല സച്ചി നിന്നോട് മനസ്സ് തുറക്കുമ്പോ നീ കൂടെ ഉള്ളപ്പോ വല്ലാത്തൊരു ആശ്വാസം തോന്നാറ് ശിവൻ അതെ നിങ്ങൾ ജാക്സൺ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എന്നെ പരിചയം കാണില്ല പക്ഷെ മിസ്റ്റർ ശിവനെ എനിക്കറിയാം ബാംഗ്ലൂർ സ്റ്റെഫോൺ നടത്തുന്ന മിസ്റ്റർ അസ്ലാംഖാനെ പരിചയമില്ല ഉണ്ട് ഹി ഈസ് മൈ ഗുഡ് ഫ്രണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് അറിഞ്ഞത് ഇവിടെ ഒരു ട്രെയിനറെ ആവശ്യമുണ്ടെന്ന് നൈസ് ടു മീറ്റ് മൈ പ്ലെഷർ പ്ലീസ് കം താങ്ക് യു നല്ല ചിരിച്ചിട്ട് പിന്നെ പിന്നെ അല്ല കുഞ്ഞിനെ രണ്ടു മൂന്ന് ഫോട്ടോസ് കൂടെ എടുത്തിട്ട് യു മൈൻഡ് യുവർ ഓൺ ബിസിനസ് കല്യാണം കൊല്ലാനൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ സമയം തള്ളയില്ലാത്ത കുട്ടിയാ അതിനെ സങ്കടപ്പെടുത്തി എന്തായിട്ട് പഠിപ്പിക്കാനുള്ളത് അത് ഇഷ്ടപ്പെടുത്തു പോയിരിക്കട്ടെ കൂടെ പോയിരിക്കുക ഇങ്ങോട്ടാണ് നോക്കിക്കൊള്ളുക ഓ ഒരു ഉത്തരവാദിത്തമുള്ളവര് കൊണ്ടുപോയി വെള്ളത്തിൽ ഇട്ടില്ലേ നീ ആ സത്യാനന്റെ രൂപത്തിലാ ആ നീച്ചനമ്മ നിന്നോട് ഇത്തിരി കരുണ കാണിച്ചത് അവന്റെ കൂടി ഇരിക്കുമ്പോഴേ
എന്റെ കുട്ടിക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാകുമ്പോൾ ഇരിക്കട്ടെ, അതിന് തല്ലുക. അല്ലെങ്കിലും കാക്കയിൽ നിന്ന് ഓടിക്കേണ്ടൂട, ഓടി നിന്ന് കാക്ക കേണ്ടൂട എന്ന് പറഞ്ഞ പോലെ സ്വഭാവം ഉണ്ട് ഇവിടെ. വരച്ച വരെ നിർത്തും എല്ലാത്തിനെയും പ്രഭാകരമാണ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, എന്റെ കുഞ്ഞിന്റെ ഇഷ്ടം വെച്ചത് നിൽക്കാവുന്നവരോട് നിന്നാ മതി, അല്ലാത്തൊരു പെട്ടിയെടുത്ത് ഇപ്പൊ ഇറങ്ങിക്കോളാം ഇവിടുന്ന്. കുഞ്ഞത് വേണമെന്ന് വെച്ചല്ലോ ഒരബദ്ധം. ഇവിടെ വിവരം കിട്ടണം ആയാലേ. അന്നേ തന്റെ കാതിൽ ഞാൻ 1000 വട്ടം ഓതിയതാ, മക്കളെ പെറ്റ് പോറ്റി പരിചയമുള്ള ഒരു ആയിയെ വേണം എന്റെ കുട്ടിക്കെന്ന്. ഇപ്പോഴോ എനിക്കുണ്ടായിരുന്ന എല്ലാ നിലനിൽപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു. മദറിന്റെ അനാഥ കുട്ടികൾക്കും ഈശ്വരനും ഇടയിൽ മദറുണ്ട്, പക്ഷേ എനിക്കും ഈശ്വരനും ഇടയിൽ മറ്റാരുമില്ല. കർത്താവിന്റെ തിരുസന്നിധിയിലല്ലാതെ കയറി ചെല്ലാൻ ഒരിടവുമില്ലാത്ത ഈ അനാഥയെ കൈവടിയില്ലാന്ന വിശ്വാസത്തോടെയാണ് ഈ കത്തെഴുതുന്നത്. പ്രതീക്ഷയുടെ സോഫി നൈനാൻ വർദ്ധി. സ്വാമിക്കുട്ടി, വെറും ഈ 8 മൈനും മതിയോ? സീറ്റും കൂടിയൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഞാൻ കഴിച്ചു. എപ്പോഴേത് കട്ടുന്ന സ്വഭാവം ഉണ്ടോ സോഫിക്കുട്ടിക്ക്? അല്ലണ്ട, കുടുംബത്തിലൊരു കരമ്പലുണ്ടായ അടുക്കളയിൽ അറിയായിരുന്നു. പെണ്ണുങ്ങൾക്ക് ആരോടും പണത്തുണ്ടായ അത് തീർക്കുന്നത് പട്ടിണി നടന്നില്ല. ഒരിക്കൽ മരിക്കാൻ ഉറച്ചിറങ്ങിയതാ, വിധി സമ്മതിച്ചില്ല. ഒന്നെയും എല്ലാം മറന്ന് ജീവിക്കാൻ ഒരവസരം, ഇല്ലെങ്കിൽ മരിക്കാൻ ഇത്തിരി ധൈര്യം. എത്ര കരഞ്ഞ ചോദിച്ചിട്ടും രണ്ടും തരുന്നില്ലല്ലോ ഈശ്വരൻ എനിക്ക്. പടക്കോന്റെ അടുത്ത് എടുത്താ തീരാത്തത്ര മുതലുണ്ട് മോളെ. കണക്കിലധി ഓൺ ആരും കരയിപ്പിക്കില്ല. വാ, വന്ന് വല്ലതും കഴിച്ച് ഉറങ്ങാൻ നോക്കൂ. ഞാൻ വന്നേക്കാം.